അപ്പോൾ നമുക്ക് കുറ്റിപ്പയർ ആയിക്കോട്ടെ ഇനി ലോങ് ആയിക്കോട്ടെ മീറ്റർ പയർ ആയിക്കോട്ടെ ഇനി ബീൻസ് ആയിക്കോട്ടെ സോളാറോ ബുഷോ ഏത് രീതിയിലുള്ള ബീൻസും പയറും നമുക്ക് അടുക്കടുക്കായി കൊലകുത്തി കായ്കൾ കിട്ടാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് നമുക്ക് നല്ല പച്ചപ്പോട് കൂടിയിട്ട് പെ െന്ന് നമുക്ക് പടർന്ന് പന്തലിക്കാൻ വേണ്ടിയിട്ടും പൂക്കൾ നിറഞ്ഞ് നമുക്ക് ഈ ഒരു ചെടിയിൽ പയറിൽ വരാൻ വേണ്ടിയിട്ട് സീറോ കോസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു വളം നമ്മൾ ചെയ്ത് കൊടുക്കുക അത് പ്രത്യേക രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഈ കറക്റ്റായിട്ട് നമ്മൾ ഈ രീതിയിൽ വളം ചെയ്ത് കൊടുത്താൽ നമുക്ക് ഏത് ബീൻസോ പയറോ ആയിക്കോട്ടെ അതിൽ നമുക്ക് നിറച്ചു നമുക്ക് അടുക്കടുക്കായിട്ട് കായകൾ കിട്ടും വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു വളമാണ് ബീൻസിനും പയറിനും ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ടും അതേപോലെ തന്നെ ഒരു ഇലക്ക് പോലും മഞ്ഞപ്പോൾ ഒരു പയറ് പോലും നമുക്ക് ഒരു പുഴുക്കൾ വന്ന് കേട് കുത്താനോ അല്ലെങ്കിൽ അതേപോലത്തെ കേടൊന്നും വരുന്നില്ല അപ്പോൾ നല്ലൊരു കീടനിയന്ത്രണം കൂടിയാണ് കേട്ടോ അത് നമ്മളൊരു പത്ത് ദിവസം കൂടി ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കീടനിയന്ത്രണം കൂടിയും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അടിഭാഗത്ത് നോക്കുമ്പോൾ ചുമന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ ഒരു ലൈക്ക് കൂടിയും തന്നേക്കുക കാരണം അത്രയധികം യൂസ്ഫുള്ളായിട്ടുള്ളതാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് നട്ടൽ നിന്നിട്ട് നമ്മൾ ഏകദേശം അഞ്ച് പ്രാവശ്യം പറിച്ചു ഇത് ഫസ്റ്റ് പ്രാവശ്യം യ്ക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ടാവും ചെറിയ ചെറിയ പൂക്കളും അതേപോലെ തന്നെ ചെറിയ ബീൻസും കാണുന്നുണ്ട് അല്ലേ ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം പറിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ മൂന്നാമത്തെ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മളെ ഈ ഒരു ബീൻസ് ആയിക്കോട്ടെ പയറൊക്കെ ആയിക്കോട്ടെ അതിന് മൂത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് മാറ്റി കൊടുക്കുക എങ്കിലാണ് നമുക്ക് ഇതിൽ പുതിയ ബ്രാഞ്ചുകൾ അടുത്തതായിട്ട് വരുവുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ ബ്രാഞ്ചുകൾ വന്നെങ്കിലാണ് പുതിയ തെഴുപ്പുകൾ അടിയിൽ നിന്ന് വന്നെങ്കിലാണ് പിന്നെയും പിന്നെ നമുക്ക് കൂടുതലായിട്ട് ായിട്ട് പയറോ ബീൻസോ പറയാൻ കഴിയുള്ളൂ അപ്പോൾ പ്രാവശ്യം നമുക്ക് നന്നായിട്ട് തന്നെ ബീൻസ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് ബീൻസ് കിട്ടി അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ഓരോ പ്രാവശ്യവും നമ്മൾ പറിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് മൂന്ന് ദിവസം കൂടുമ്പോൾ നമുക്ക് ബീൻസ് പുതിയ പുതിയതായിട്ട് പറിച്ചെടുക്കാൻ പറ്റും ആദ്യത്തത് പറിച്ചു കഴിയുമ്പോൾ തന്നെ മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും അടുത്തത് ചെറുത് നമുക്ക് നന്നായിട്ട് വളർന്നു വരും ഈ ഒരു വളം ചെയ്ത് കൊടുക്കുമ്പോൾ അതാണ് കേട്ടോ പ്രത്യേകത അപ്പോൾ നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് കിട്ടുന്നതാണ് ഈ ഒരു ഇല നമുക്ക് എല്ലായിടത്തും ക്ഷീമക്കൊന്നയുടെ ഇല കിട്ടുമല്ലോ ഇത് നമുക്ക് ഒരു കിലോ ആണ് ആവശ്യമുള്ളത് നമുക്കൊരു പത്തിരുപത് ചൂടിൻ്റെ ഒക്കെ ഒഴിക്കാനായിട്ട് പത്ത് ലിറ്ററിലേക്ക് നമുക്ക് ഒരു കിലോ ആയിട്ട് ഈ ഒരു ക്ഷീമക്കൊന്നയുടെ ഇല എടുക്കുക അതിലേക്ക് നൂറ് ഗ്രാം നമുക്ക് കടല കടലെടുക്കണം കേട്ടോ നമ്മളെ കറിക്കടലുണ്ടല്ലോ അതെടുത്തിട്ട് ഒരു ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക പിറ്റേ ദിവസം എടുത്തിട്ട് നമുക്ക് ഈ ഒരു ക്ഷീമക്കൊന്നയുടെ ഒരു കിലോ കൂടിയും ചേർത്ത് നമുക്ക് ഒരുമിച്ച് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു െടുക്കണം അപ്പോൾ ഈ ഇല നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്ക കേട്ടോ ഷീമക്കൊന്നയുടെ ഇല അപ്പോൾ അതിൻ്റെ ഇളയ തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി നമ്മൾ കളയേണ്ട കാര്യമില്ല ഇതിലേക്ക് ഇട്ട് ഒരുമിച്ച് നമ്മൾ മിക്സിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് അത് ഏതിലാണോ കൊള്ളുന്ന ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ അടച്ചു വെക്കുക ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേന് നന്നായിട്ട് പുളിച്ചു വരും അതിൻ്റെ ഇലകളൊക്കെ കണ്ടോ അഴുകി ആ വെള്ളത്തിലേക്ക് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പത്ത് ലിറ്റർ വെള്ളം എടുക്കണം ഈ ഒരു പത്ത് ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് വേണം നമ്മൾ നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തെടുക്കാൻ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് നമ്മുടെ ഈ ആഷ് ഉണ്ടല്ലോ വിറക് കത്തിച്ച ചാരം ആഷ് ഇതെടുത്തിട്ട് അത് കൂടി ഈ ഒരു വെള്ളത്തിൽ ഞാൻ കലക്കിയിട്ടുണ്ട് നന്നായിട്ട് പച്ചപ്പ് വരാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ബ്രാഞ്ച് നമുക്ക് പുതിയത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും അതിൽ നിറച്ചും പൂക്കൾ അടുക്കടുക്കായി വരികയും ചെയ്യും വലിയ കായായിട്ട് പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ ചെയ്യാൻ മറന്നുപോകുന്ന ഒരു കാര്യമാണ് ചുമന്ന എഴുത്ത അടിയിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കുഞ്ഞു ബെല്ലേക്കൻ തെളിഞ്ഞു വരുമ്പോൾ അതിൽ നിന്ന് ഞെക്കിയിട്ട് മൂന്ന് ഓപ്ഷൻ വരും ഓൾന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റിയിടാൻ മറന്നുപോകലെ കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ചെറിയ തൈകളാണ് ഇപ്പോൾ വെച്ചിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ ഒന്ന് രണ്ടാഴ്ചയായിട്ടേ ഉള്ളൂ നന്നായിട്ട് പന്തലിച്ച് വന്നിട്ടുണ്ട് പൂക്കൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പോൾ ഇതിലും നമ്മൾ തയ്യൊക്കെ വെച്ചൊരു പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു നാലിലാവുമ്പോൾ തന്നെ ഈ ഒരു വളം നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോൾ ചാണകമൊക്കെ ഇല്ലാത്തവർക്ക് വീട്ടമ്മമാർക്ക് വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ചാണകപ്പൊടി ി പകരം ചാണകത്തിന് പകരമൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ചാണകമൊക്കെ ഉള്ളെങ്കിൽ അവർക്ക് ഇതേപോലത്തെ മിശ്രിതം ഉണ്ടാക്കിയിട്ട് ചാണകക്കൂടിയും കൂട്ടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ കീടങ്ങളൊക്കെ പരിധി വരെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഇലയുടെ സ്മെല്ലൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ അകറ്റി നിർത്താനും പറ്റും നല്ലൊരു സംഭവമാണ് ചെയ്ത് കൊടുക്കുക കേട്ടോ